സംസ്ഥാനത്ത് ഉടനീളം AI ക്യാമറകൾ ഇന്നലെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങി. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടിയെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാധാരണക്കാർക്ക് ഇതൊരു തിരിച്ചടിയാകുമോ? അതുപോലെ തന്നെ മന്ത്രിമാർക്കും മറ്റ് VIPകൾക്കും ഇത് ബാധകമല്ലെന്നും പറയുന്നു. നിരവധി പാളിച്ചകളോട് തന്നെയാണ് ഈ AI ക്യാമറകൾ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പരിഹാരം കാണുവാൻ സംസ്ഥാന സർക്കാരിനാകുമോ? അഥവാ പരിഹാരം കണ്ടാലും നിയമം കൃത്യമായി നടപ്പിലാകുമോ? ഇതിനെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഇതിനെപ്പറ്റി. കാരണം ഇത് ഒരുപാട് മീൻസ് അംഗീകൃതമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വളരെയധികം സഹായിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ക്യാമറ ഇല്ലാതെ ഫെസിലിറ്റീസും ഇതൊക്കെ ഒരുപാട് കുറവായിരിക്കുമല്ലോ. അപ്പൊ അതിനൊക്കെ ഒരുപാട് ഉപകാരമായിരിക്കും. അല്ലാതെ ഒരുപാട് പെറ്റി എമൗണ്ട് ഏരി പൈസ കൂട്ടാനാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെ. അത് നമ്മളും ഇതേ കണക്കതല്ലേ ചെയ്യണം. നമ്മളും ചോറ തന്നെ തിന്നണത്, മന്ത്രിയും ചോറ തന്നെയല്ലേ തിന്നണം. അപ്പൊ എല്ലാവർക്കും നിയമം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. ഇനി ആർക്കും ഒരു പ്രത്യേകപരമായ ഒരു കാര്യം വരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കണം. അത് ശരിയല്ല. നിയമം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പാലിക്കേണ്ടതില്ലേ? അത് അവരുടെ ഈ വണ്ടികൾ പോകുമ്പോൾ മാത്രം അത് ഓവർ സ്പീഡിലല്ലേ പോകണത്, നമ്മളെയൊക്കെ തടച്ചു നിർത്തിയിട്ട്. പിന്നെ അതിന് മാത്രം ഇങ്ങനെ ഒരു ഇത് കാണിക്കണമെന്നാണ്. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് നല്ലതാണ്. അല്ലാതെ നമുക്ക് മാത്രം ഇങ്ങനെ ഒന്ന് അവർക്ക് വേറെ രീതിയിലാണെങ്കിൽ. ക്യാമറയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. നമ്മുടെ ടൂർ പാക്കേജൊക്കെ ഓടുന്ന ഒരു കൊച്ചിയിൽ നിന്ന് വരുന്ന ഡ്രൈവറാണ്. നമുക്ക് വണ്ടി വഴിയിൽ ഓടിക്കാനൊരു ഒരു ഒരു മാർഗ്ഗവുമില്ല. ഇവിടെ ഒന്നാമത്തെ ട്രാഫിക്, വലിയ വണ്ടികളൊക്കെ റൈറ്റ് പോകുന്നു, നമുക്ക് റൈറ്റ് കയറാൻ പറ്റത്തില്ല. പിന്നെ ആവശ്യമില്ലാത്ത ഫൈനുകളാണ് സർക്കാർ നമ്മളെ കൊണ്ട്, നമ്മളൊക്കെ പണിയെടുക്കാൻ മേലാത്ത അവസ്ഥയായിരിക്കുകയാണ്. അപ്പോൾ എനിക്കുള്ള വണ്ടി പറഞ്ഞാൽ ഞാൻ കയറ്റിയിട്ടിരിക്കുകയാണ്, ഓടാൻ പറ്റാത്തതോട്ട്. ഇല്ലാത്ത ടാക്സുകൾ, പിന്നെ ഇൻഷുറൻസ് ആണെങ്കിൽ കൂടുതൽ, ഡീസലിന് ഡെയിലി വില കൂടുന്നു, പിന്നെ സ്പെയർ പാർട്സുകൾക്ക് വില കൂടുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ സർക്കാരിപ്പം വരുമാനം ഇല്ലാത്തതുകൊണ്ട് സർക്കാരിപ്പോൾ സർക്കാരിന് കാശുണ്ടാക്കാൻ വേണ്ടി വേറെ ക്യാമറകളൊക്കെ ഫിറ്റ് ചെയ്ത് പോയി. നമുക്ക് ഓടാൻ വഴിയൊന്നുമില്ല. ഡെയിലി 10,000-2,000 വണ്ടികളാണ് പുതിയതിറങ്ങുന്നത്. പിന്നെ ലൈസൻസ് എടുക്കുന്നവരും ലൈസൻസ് ഇല്ലാത്തവരും ഒക്കെ വഴി തന്നെ ഓടുന്നുണ്ട്. ലേണേഴ്സ് എടുക്കുന്നവരും റോഡിൽ കൂടെ ഓടുന്നു. ഗൾഫ് കൺട്രിയിലെ പോലെ അല്ലെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ഗ്രൗണ്ടോ അല്ലെങ്കിൽ വഴിയോ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് സൗകര്യങ്ങളില്ലാതെ നമുക്ക് ഇതുപോലെയുള്ള വിദേശ മോഡലൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, കൊണ്ടുവന്നിട്ട് കാര്യമില്ല. സർക്കാരിൻ്റെ നടപടി ഒരുവണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിയമം വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ലതാണ്. പക്ഷേ ഒരു പോലീസ് ജീപ്പ് നിയമം ലംഘിച്ച് അവർ ഫൈനടിക്കുമോ? ഒരു മന്ത്രി വാഹനം പോയാൽ സാധാരണ ആൾക്കാരായ ജനങ്ങളെ, നമ്മളെപ്പോലുള്ള, ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, നമ്മളെപ്പോലുള്ള ജനങ്ങളെ നിന്ന് പൈസ പിഴിയാൻ അവർ നിയമം വെച്ച് കാശ് കൊള്ളയടിക്കാനുള്ള ഒരു പദ്ധതിയാണിത് വന്നതാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഒരു മന്ത്രിയുടെ വാഹനം നിയമം ലംഘിച്ചാൽ അതിന് പിഴയടക്കണം, ഒരു പോലീസ് ജീപ്പ് ഒരു നിയമം ലംഘിച്ചാൽ അതിന് പിഴയടക്കണം. അങ്ങനെയൊന്നും അടയ്ക്കാതെ സാധാരണക്കാരെ ഇന്ന് കയ്യിൽ നിന്ന് കാശ് പിരിച്ച് അവർക്ക് സൂക്ഷിക്കാനുള്ള ഒരു ഇതാണ് ഗവൺമെൻറ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് സാധാരണക്കാർക്ക് ഒരു പ്രയോജനമില്ല ഇത്. പക്ഷേ ഇത് പ്രയോജനം വന്ന് എല്ലാവരെയും ഒരുപോലെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്, സമ്മതിക്കാം. പക്ഷേ ഇത് പണക്കാരനൊരു നീതി, പാവപ്പെട്ടൊരു നീതി, അങ്ങനെയാണ് ഇതിൻ്റെ. ക്യാമറ വെച്ചിട്ടുള്ള നല്ല കാര്യം തന്നെ, പക്ഷേ അതിൽ ഒന്ന് രണ്ട് പാളിച്ചകളുണ്ട്. ഇപ്പോൾ ഹെൽമെറ്റ് ധരിക്കാണ്ട് യാത്ര ചെയ്യുന്ന ഒരാളെ ഒരു പോയിന്റിൽ ഹെൽമെറ്റ് ഇല്ലാണ്ട് പിടിച്ചു. പക്ഷേ ആൾക്കന്ന് ഹെൽമെറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പം മോഷണം പോയതായും പല രീതിക്കാകാം. പക്ഷേ അടുത്ത പോയിന്റിൽ പോയാലും ക്യാമറയിൽ പതിഞ്ഞിട്ട് അതിന് ഫൈനടിക്കുക എന്നുള്ളത് അതൊരു വല്ലാത്ത ചതിയായി പോകും. അല്ലാണ്ട് മറ്റു തരത്തിൽ നിയമലംഘനം നടക്കുന്ന ക്യാമറ പ്രകാരം എന്ത് ഫൈൻ അടിക്കുന്നതിലൊരു കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനത്തെ കുറേ ഡീമെറിറ്റ് കൂടെ അതിലുണ്ട്. അതിൽ കാശ് മാത്രമല്ലല്ലോ, ഇത് ജനങ്ങളുടെ ഒരബദ്ധം പറ്റിപ്പോയാൽ ഞാൻ പറഞ്ഞില്ലേ, നിയമലംഘനക്കാർക്ക് ഈ പറഞ്ഞ ഫൈൻ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇത് ചിലപ്പോൾ എന്തായാലും അവർ നമ്മുടെ ജനപ്രതിനിധികളല്ലേ, അപ്പോൾ അവർക്ക് ആ മുൻഗണന കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ഈ നടപടി ഇപ്പോൾ വേറെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ 4 വയസ്സിന് മേലുള്ള കുഞ്ഞിനെയും കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ ആ ട്രിപ്പിൾസ് അങ്ങോട്ട് കൂട്ടും. ഇപ്പോൾ ഒരു ഒരു മീഡിയം ലെവലുള്ള ഫാമിലിക്ക് എങ്ങനെ അതൊക്കെ പറ്റുമെന്ന് അറിയില്ല. സാധാരണക്കാർക്ക് ഇതൊരു പ്രശ്നം തന്നെയാണ്, പ്രശ്നമാണ്. നിയമം ആ VIP നിയമം എല്ലാവർക്കും ബാധകമാണ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇതുപോലെ മീഡിയം ലെവലിൽ ലോ ക്ലാസ്സിലുള്ള ഫാമിലി നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. പെറ്റി എത്ര ക്യാമറ ഉണ്ടോ അല്ല എല്ലാത്തിനും പെറ്റി വരും, അങ്ങനെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊരു പാവപ്പെട്ടൊരു ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള ഇല്ല നടക്കേണ്ട, എന്തായാലും നടക്കും. അതിപ്പോൾ ആരെന്ത് ചെയ്യുന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും.